നമസ്കാരം. ഇന്ത്യ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വഴുതി വീഴാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ബ്ലൂംബെർഗ് സർവേ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഇന്ത്യയെ സാമ്പത്തിക മാന്ദ്യം കീഴ്പ്പെടുത്താനുള്ള ഒരു സാധ്യതയുമില്ലെന്നാണ് സർവേ റിപ്പോർട്ട്. ലോകത്തിലെ മികച്ച സാമ്പത്തിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ ബ്ലൂംബെർഗ് നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പല ലോക രാജ്യങ്ങളിലും സാമ്പത്തിക മാന്ദ്യത്തിന്റെ സാധ്യത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു സർവേ. രാജ്യത്തെ നിക്ഷേപകർക്കും വ്യവസായികൾക്കും ആത്മവിശ്വാസം നൽകുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അയൽരാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്താനുള്ള സാധ്യത 20%. പക്ഷേ ഇന്ത്യക്ക് ഈ സാധ്യത 0%. റിപ്പോർട്ട് തയ്യാറാക്കിയ വിദഗ്ധർ കൽപ്പിക്കുന്നത് ഇത് അഭിമാന നേട്ടമായാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തിയിരുന്നത്. പാകിസ്ഥാനും ശ്രീലങ്കയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാവി അതായിരിക്കുമെന്ന് വ്യാജ പ്രചാരങ്ങൾ വ്യാപകമായിരുന്നു. ഇതിനുള്ള തക്ക മറുപടിയാണ് ബ്ലൂംബെർഗിന്റെ ഈ സർവേ റിപ്പോർട്ട്. യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയും അപേക്ഷിച്ച് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകൾക്ക് സാമ്പത്തിക മാന്ദ്യത്തെ ചെറുക്കാനുള്ള ശേഷി കൂടുതലാണെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകത്തിലെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തികളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ കുതിച്ചെത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നു. 2021-22 സാമ്പത്തിക വർഷത്തിൽ 8.7% GDP വളർച്ച കൈവരിച്ചതോടെയാണ് ഇത് സാധ്യമായത്. ചൈനയെ പിന്തള്ളിയാണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തിയത്. ചൈനയ്ക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 8.1% മാത്രമാണ് GDP വളർച്ച നേടാനായത്. കഴിഞ്ഞ മെയ്യിൽ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിലാണ് ഇത് വ്യക്തമാക്കുന്നത്. മോശം സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലുള്ള ശ്രീലങ്കയ്ക്ക് സാമ്പത്തിക മാന്ദ്യത്തിലേക്കുള്ള സാധ്യത 85%. ന്യൂസിലാൻഡ് 33%, ദക്ഷിണ കൊറിയയും ജപ്പാനും 25%, ഓസ്ട്രേലിയ, ഹോങ്കോങ്, തായ്വാൻ എന്നീ രാജ്യങ്ങൾ 20%. സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിൽ അമരാനുള്ള സാധ്യത മലേഷ്യ 13%, വിയറ്റ്നാം, തായ്ലൻഡും 10% എന്നിങ്ങനെയാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര സർക്കാർ സാമ്പത്തിക മേഖലയിൽ നടത്തുന്ന ശക്തമായ ഇടപെടലാണ് ഇന്ത്യയെ തുണയായതെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തിന്റെ വ്യവസായ മേഖലകളിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനും നിക്ഷേപകരെ ആകർഷിക്കാനും ഉൾപ്പെടെ വിപുലമായ പദ്ധതികളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതി ഉൾപ്പെടെ ഇത് ലക്ഷ്യമിട്ടാണ് സർക്കാർ അവതരിപ്പിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.